സംഭവം പൊളിച്ചു കേട്ടോ അടിപൊളിയേക്ക് പുതിയ ഷർട്ടൊക്കെ പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കുറച്ച് ആപ്ലിക്കേഷൻ്റെ പേര് എഴുതി കാണിക്കും മെൻഷൻ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തോളാം ഇരുപത്തി ആപ്ലിക്കേഷൻസ് ഇരുപത്തി ആപ്ലിക്കേഷൻസ് റീസൻറ്റായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ റിമൂവ് ചെയ്ത് അതെന്തുകൊണ്ട് റിമൂവ് ചെയ്തെന്നൊക്കെ വയ്യ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പോൾ ഈ ഇരുപത്തിനാല് ആപ്ലിക്കേഷനും ഓരോന്നോരോന്ന് പറഞ്ഞു തരാം പറഞ്ഞാൽ ഒരുപാട് എടുക്കും അതുകൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക അതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അതങ്ങ് എടുത്തേളാം പോട്ടെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ഉച്ച അങ്ങന ഇതെന്താണെന്നാണ് ഈ ഓരോ ആപ്ലിക്കേഷൻ കൊണ്ടുത്തരും ഇതുങ്ങൾ എടുത്തു ഇത് ഇന്നേന് പറ്റുമോ ഇന്നേനു പറ്റുമെന്ന് പറഞ്ഞ് കൊണ്ടുത്തരു എന്നിട്ട് മുമ്പതൊക്കെ എടുത്ത് ഫോണിൽ വെക്കും കുറച്ച് കൈകുന്നേരം പറയും അത് വേണ്ട അത് പോയി കളയാ പ്രശ്നമാണ് സംഭവം എന്താ കുറച്ച് ദിവസം മുമ്പ് ഒരു ആഴ്ച മുമ്പ് നമ്മളെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു കാം സ്കാനറിനെ പറ്റി കാം സ്കാനറിൽ ട്രോജം വൈറസ് ഉണ്ട് അതുകൊണ്ട് സേഫ് അല്ല അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിരിക്കും ഇപ്പം ചാനലിൽ നോക്കിയാൽ കാണില്ല എന്താ കാരണം അത് ഞാൻ ഹൈഡ് ചെയ്ത് വീഡിയോ അതിൻ്റെ കാരണം പറഞ്ഞുതരാം ഈ ക്യാം സ്കാനറിൽ പ്രോജം വൈറസ് കൺഫേം ചെയ്തപ്പോൾ അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ എടുത്ത് പുറത്തേക്ക് ഇട്ടു അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ഇനി ക്യാം സ്കാനറിൽ വൈറസ് ഉണ്ട് നിങ്ങളുടെ ഡാറ്റ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എല്ലാ പ്രശ്നവും പരിഹരിച്ച് ക്യാം സ്കാനർ പ്ലേ സ്റ്റോർ തിരിച്ച് വന്നു ഇപ്പോൾ പ്ലേ സ്റ്റോറിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ ഇപ്പം പ്രശ്നമൊന്നുമില്ല ക്യാം സ്കാനിന് പകരമായിട്ടൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഇത് ഈ ആപ്ലിക്കേഷൻ ക്യാം സ്കാനർ തിരിച്ച് വന്നുകൊണ്ടാണ് അതിൻ്റെ വേറെ ഒന്ന് പരിചയപ്പെടുത്താതെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാം എല്ലാവരും ഉപയോഗിക്കുന്ന വളരെ പോപ്പുലറായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ വേറെ കിട്ടുകയല്ല എന്ന് തന്നെ പറയാം ഉണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേറെ ആപ്ലിക്കേഷൻസ് ഒരു ഉണ്ട് എന്നാലും സ്കാനിന് എം സ്കാനർ പോലെ തന്നെയാണ് ഇതിന് വന്ന പ്രശ്നം അതിനും വന്നുകൂടാന്നൊന്നുമില്ല അപ്പം ക്യാം സ്കാനറിനെ ഉപയോഗിച്ചാൽ അതിൽക്കാലം അത് പോരാക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യുകയും ചെയ്യാം അത് അതൊന്ന് കമൻ്റ് ഇട്ടാൽ മതി പിന്നെ ഇപ്പം പറഞ്ഞു വന്നതല്ല ഇപ്പോൾ ഇരുപത്തിനാല് ആപ്ലിക്കേഷൻ റീസൻറ്റായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഗൂഗിൾ എടുത്ത് പുറത്തേക്കിട്ട് ആ ഇരുപത്തിനാലെണ്ണത്തിൻ്റെയും പേര് പറഞ്ഞിപ്പം ഞാൻ ഓരോന്നോരോന്ന് പേര് പറഞ്ഞ് പോവുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് ഈ സ്ക്രീനിൽ ഇവിടെ എങ്ങനെ എഴുതിയൊക്കെ കാണിക്കുക നിങ്ങൾ അതൊന്ന് വായിച്ചു എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് അതിലുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങളെ ഫോണിലുണ്ടെങ്കിൽ അങ്ങ് അൺ ഇൻസ്റ്റാൾ ചെയ്തോളാം കാരണം എന്താ ഈ ഈ ആപ്ലിക്കേഷൻ ഇരുപത്തിനാല് ആപ്ലിക്കേഷൻ യൂസേഴ്സ് ഗൂഗിളിൽ കംപ്ലയിൻറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്ത് ഞങ്ങളെ അക്കൗണ്ട് ഡാറ്റ ഹാക്ക് ചെയ്യുന്നു അത് മൂലം ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നു പൈസ എടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കംപ്ലയിൻറ്റ് പോയപ്പോൾ ഈ ഗൂഗിൾ ഗൂഗിൾ എന്ത് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഒക്കെ കേസ്പ്രസ് കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി വൈറസ് കമ്പനീൻ്റെ അടുത്ത് കൊടുത്ത് ഇതൊന്ന് സ്കാൻ ചെയ്യിച്ച് സ്കാൻ ചെയ്യിച്ചിട്ട് ഇതിലൊക്കെ ട്രോജൻ വൈറസ് വൈറസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്ത് തരെ ഇത് തീർത്തിടത്തങ്ങ് പുറത്തേക്കിട്ട് അപ്പം ഇപ്പം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ സാധനങ്ങളൊന്നുമില്ല ഈ കാണിക്കുന്ന ഈ പേര് കാണിക്കുന്ന ഈ സാധനങ്ങളൊന്നും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇല്ല അതൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഗൂഗിൾ എടുത്ത് പുറത്തിട്ട് നിങ്ങളെ ഫോണിലും ഇതുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തേളാം അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും അല്ല ചങ്ങായി ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ ഇനിയിപ്പോൾ ഞാളെന്തിനും റിമൂവ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ റിമൂവ് ചെയ്ത് നിങ്ങളെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണ്ടേ നിങ്ങൾ നിങ്ങൾ എന്നെ റിമൂവ് ചെയ്യണം സംഭവം എന്താ തിരിഞ്ഞിക്കോ എന്തിനായി പറഞ്ഞു തന്നത് തിരിഞ്ഞിക്കോ എനക്കം കൊണ്ടാക്കാനല്ല നിങ്ങളെ ഡാറ്റകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി പോയി പോണ്ടെന്ന് വെച്ചിട്ടാ പിന്നെ ഒരു കാര്യം എനിക്ക് പറയുകയുള്ളു ഇതിപ്പോൾ ഞാ ഞാനും കൊണ്ടുത്തരുന്നുണ്ട് എന്നെപ്പോലെ ഒരുപാട് ആൾ ആൾക്കാർ ആപ്ലിക്കേഷൻസ് ഓരോന്നോരോന്ന് ഇങ്ങനെ റിവ്യൂ ചെയ്ത് ഇത് ഇന്ന് ഇതിനാ ഇന്ന് നിന്നാ നിന്ന് ഞാൻ വേറൊരു കാര്യമുണ്ട് ഞാൻ ഓരോ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറയില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആവശ്യക്കാരൻ മാത്രം ഉപയോഗിക്കുക എന്നാൽ പറയുള്ളൂ കാരണം എന്താ നമ്മളെ ഫോണിൽ നിങ്ങളൊന്ന് ഫോണെടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങളുടെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട് ആ ആപ്ലിക്കേഷൻസിൽ ഒരു മാസത്തിൽ നിങ്ങൾ എത്രയാണ് ഉപയോഗിക്കുന്നുണ്ട് ഒരൈമ്പത് അറുപത് ആപ്ലിക്കേഷനെങ്കിലും ഇല്ലാത്ത ഒരൊറ്റ ഫോണും ഇപ്പം കാണുന്നില്ല ഞാൻ നോക്കിയാണെന്നിത് കാണുന്നില്ല പക്ഷേ ആ ഉപയോഗിക്കുന്നതോ മാക്സിമം പോയാൽ ആ പത്ത് ആപ്ലിക്കേഷൻ നമ്മൾ റീസൻറ്റായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ എന്തിനു വെച്ചത് ആവശ്യമില്ലാത്തതൊന്നും അങ്ങ് കൊണ്ട് അവിടെ കൊണ്ടാക്കണ്ട ഒഴിവാക്കിയൊക്കെ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഉപയോഗിച്ച് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് അൺഇൻസ്റ്റാൾ ചെയ്താലും പിന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്നതിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ജിയോൻ്റെ നെറ്റും നെറ്റിനൊക്കെ പറഞ്ഞൊന്നുമില്ലാതെ ഇഷ്ടം പോലെ അല്ലേ പത്തും ഇരുപത് മുപ്പതൊക്കെ എം പി അല്ലേ ഓരോ ആപ്ലിക്കേഷൻ വരും ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾ നോക്കി നടക്കണ്ട പ്ലേ സ്റ്റോറിൻ്റെ തന്നെ ആ സെറ്റിംഗ്സിൻ്റെ ഭാഗം എടുത്താൽ ലൈബ്രറി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവും അവിടെ നിങ്ങൾ എടുക്കും തിരിഞ്ഞിക്കോ തിരിഞ്ഞോലെ തീരുമോ അല്ലാത്ത നട്ടം തിരിയോ അപ്പോൾ സംഭവം നമ്മളറിഞ്ഞ കാര്യം നിങ്ങൾ അറിയിച്ചതാണ് ഇനിയിപ്പം ഇങ്ങൾ എന്തെന്നായി പറയുന്നൊന്നും ചോദിക്കണ്ട പിന്നെ നല്ല കാര്യം അറിഞ്ഞാൽ ഒരു ശീലമായി പോയാൽ കൊണ്ടുത്തരുത് സംഭവം എങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ അറിഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ലൈക്കും കൊടുത്തേക്കേ പാവല്ലേ ലൈക്കെങ്കിലും കിട്ടിക്കോട്ടെ പിന്നെ വേറെന്താ പറയാൻ നോക്കിയേ നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തായൊരു ചുവന്ന എടുത്ത് ഉണ്ടാവുകയോ അതൊന്ന് ഞെക്കിയേക്ക് ചുവന്നതല്ലെങ്കിൽ രണ്ട് രണ്ടുപേർ ഞെക്കാനാകുകയല്ല പിന്നെ ഒരു ബെല്ലിൻ്റെ ചിഹ്നം വരും ഞെക്കിയാൽ അതിൻ്റെ ആടെ എങ്ങനെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതങ്ങ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്സാണ്ട് നിങ്ങൾക്ക് കാണാം ഒരു നോട്ടിഫിക്കേഷൻ അങ്ങ് വരും അപ്പോൾ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുക കമൻറ്റുകൾ എനിക്ക് നേരം കിട്ടുന്ന നേരം കുറേശ്ശെ കുറേശ്ശെ നോക്കുന്നുണ്ട് സമയം കിട്ടായിട്ട് എന്താക്കിയ ആ പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നോക്കുകയാ സമയം കിട്ടണ്ടേ നാലുള്ള സമയത്ത് ഞാൻ നോക്കുന്നുണ്ട് വേറെ എന്തായാലും പറയും നോക്കിയാൽ അങ്ങോട്ട് വെറുതെ നോക്കുക നിങ്ങൾ നോക്കണ്ട അങ്ങോട്ട് പിന്നെ താഴെ എന്തൊക്കെയോ വീഡിയോൻ്റെ താഴെ എന്തൊക്കെയോ ഉണ്ട് ലൈക്ക് പട്ടേണ്ടുണ്ട് ഡിസ്ലൈക്ക് പെട്ടെന്ന് ഉണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ബട്ടൺ ഉണ്ട് കമൻറ്റ് ബോക്സ് ഉണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെന്ന് പിന്നെ ആ എന്തെല്ലാം ഉള്ള അതുപോലൊക്കെ ചെയ്തേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സിംഗ് വരും കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മയപ്പിയാണ് താങ്ക് യു സോ മച്ച്